ചെയ്യാൻ വേണ്ടി പോവാണ് വേറെ ലെവൽ. നമുക്ക് എം ഐ ടി മയിര് തേങ്ങ. അപ്പൊ ഗൈസ് സലാമാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിളിച്ച കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം ഗൈസ്, നമ്മുടെ ഫ്രീഫ്ലൈക്ക് പുതിയതായിട്ട് M1887 ഒരു കിട്ടുക്കം പോലത്തെ സ്കിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഗൈസ് ആ ഒരു സ്കിന്ന് നോക്കുവാണെങ്കിൽ വെറും സ്കിൻ അല്ല ഗൈസ്, ഇവോ ഗൺ സ്കിൻ ആണ് വന്നിരിക്കുന്നത്. സോ M1887 ഫസ്റ്റ് ഇവോ ഗൺ സ്കിൻ ആണ്. ഓക്കെ, എന്നാൽ ഗൈസ് നമുക്ക് സ്പിൻ ചെയ്ത് അത് എടുക്കുകയും ചെയ്യും. അതിന് കൂടുതൽ കിട്ടുക്കം പോലത്തെ ഒരു കാര്യമുണ്ട്. അതായത് ഗൈസ് ഈ വീഡിയോ കാരണം നിങ്ങളുടെ ഒരാൾക്ക് ഞാൻ ഈ ഒരു സ്കിന്ന് ഗിവ് അപ്പ് ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും. അതങ്ങനെ നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, എന്നാൽ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് ഗൈസ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം, അത്രയും സന്തോഷം. ഓക്കെ, എന്നാൽ ഗൈസ് ഫസ്റ്റ് നമുക്ക് ആ ഒരു ബാനർ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, യുവോ ഗൺ സ്കിൻ ആഫ്റ്റർ റീലോഡ് ഫയർ റേറ്റ് വിൽ ഇൻക്രീസ് ഫോർ എ സർട്ടൈൻ ടൈം. എന്തൊക്കെയോ കുറേ സ്പെഷ്യൽ എബിലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഗൈസ് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് മിനിറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഏതാ ഗൈസ് ഒന്നും പറയാനില്ല. ഓക്കെ, M1887 ഏത് ആനിമേഷൻ ഒന്നും പറയാനില്ല, ഫുൾ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാം, അപ്പോൾ ഒരു രസം ഉണ്ടായിരിക്കുന്നുള്ളൂ. ഓക്കെ, എന്തായാലും അവർ M1887 ഫസ്റ്റ് ലുക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ M1887 ആ ഒരു സ്കിന്നെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കളർ എന്തോ ഒരു പർപ്പിൾ കളറാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ നാലഞ്ച് സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് കിള്ളം പോലത്തെ കാണിക്കുന്നുണ്ട്. എന്റെ പൊന്നളിയ, ഏതൊരാ സാധനം വിഷയം സാധനം ഗൈസ്, വിഷയസ് എന്തോ നടക്കുന്ന പന്തം കത്തി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഗൈസ്. എന്തായാലും വേറെ ലെവൽസ് തന്നെയാണ്. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്ക് ഇത് സ്പിൻ ചെയ്ത് എടുക്കാൻ നോക്കാം. നമ്മുടെ ഇപ്പോൾ 1500 സംതിങ് ഡയമണ്ട് ഇരിപ്പുണ്ട്. അതിന് ഗൈസ് ഒരു ഒറ്റ കാര്യം മറന്നു. ഓക്കെ, അത് ചെയ്തില്ലെങ്കിൽ പിന്നെയും പിന്നെ ഇൻവിറ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അത് കുറച്ച് ചൊറവടിച്ച പരിപാടി. നമ്മുടെ സ്കോഡ് തന്നിട്ട് നമുക്കിത് റിക്വസ്റ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് നമുക്ക് സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ ഗൈസ് ലൈക്ക് ചെയ്ത് ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കാം, ഒന്നും പറയാനില്ല, മാസാക്കുക. ഓക്കെ, എവിടെ പോയി നമ്മുടെ ഇവോ ഗൺ സ്കിൻ? ഇത് ഏതാ തേങ്ങ മാറിപ്പോയി. ഓക്കെ, ഏതാ ഗൈസ് നമുക്ക് ഇവോ ഗൺ സ്കിൻ്റെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധനം കിടപ്പുണ്ട്. ഓക്കെ, അപ്ഗ്രേഡിൽ ഭയങ്കര ചൊറപിടിച്ച പരിപാടിയാണ്. നമുക്ക് അപ്ഗ്രേഡ് കൂടെ ചെയ്യാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ രണ്ട് സാധനത്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഫ്രീ സ്പിൻ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ് ഫ്രീ സ്പിൻ കിട്ടിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഐ മീൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എന്തായാലും ഗൈസ് ഈ ഓൺഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഒഴിവാക്കാം. നമുക്ക് ആ ഒരു ലൂട്ട് പെട്ടി വേണ്ട, അത് കളഞ്ഞു. അതിനുശേഷം ഈ ഒരു സർഫസ് ബോൾ കൂടെ നമുക്ക് ഒഴിവാക്കുക ഗൈസ്. നിങ്ങൾ എന്താണ് ഒഴിവാക്കിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ചെയ്തത് ആ ഒരു ഓൾറെഡി ഓൺ ആയിട്ടുള്ള, എനിക്ക് ഓൾറെഡി ഉള്ള ആ ഒരു മറ്റേ ഒരു ലൂട്ട് പെട്ടിയില്ല, ഈ ഒരു ലൂട്ട് പെട്ടി, അതുപോലെ ഈ ഒരു സർഫസ് ബോർഡിൻ്റെ സ്കിന്നും. ഇതൊന്നും വലിയ ചാത്ത സാധനമാണ്, എനിക്ക് കിട്ടുള്ള സാധനം എൻ്റെ ഇരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും അതിനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺഫേം അടിച്ച് ഒഴിവാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, അത് ഒഴിവാക്കി. 9 ഡയം ഉണ്ടോ എൻ്റെ പൊന്നു ഗൈസ്? നമുക്കിത് ഫ്രീ സ്പിൻ ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഓക്കെ, സാധാരണ ഇവോ സ്കിന്നൊന്നും അങ്ങനെ ഫ്രീ സ്പിൻ വെക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് എവർ ഗൈസ്, 9 ഡയമണ്ട് സ്പിൻ ചെയ്ത് കിട്ടിയ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ ആർക്കെങ്കിലും ഒക്കെ ഇതിനു മുമ്പത്തെ ഫ്രീ സ്പിൻ സാധനം കിട്ടുക, നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും അത് സെറ്റ് ആയിട്ടുണ്ട്. 9 ഡയമണ്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഫസ്റ്റ് സ്പിൻ മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക, അതുപോലെ ഗൈസ് നിങ്ങൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എത്ര ലൈക്ക് ആയിരുന്നു താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ഗിവ് അവേയിൽ നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടി പോണത് M1887 കിട്ടില്ലാൻ പോലത്തെ, ഇത് വേറെ ലെവൽ സ്കിന്നാണ്, ഒന്നും പറയാനില്ല, മാസ്. 9 സ്പിൻ നമ്മൾ നടത്താൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, 9 സ്പിൻ നമ്മൾ നടത്താൻ വേണ്ടി പോവാണ് ഗൈസ്. എന്റെ പൊന്നലെ, ഫസ്റ്റത്തെ 9 സ്പിൻ തന്നെ സാധനം. ഓ മൈ ഗോഡ്, ജസ്റ്റ് രണ്ടെണ്ണം അപ്പുറത്തേക്ക് ആയിപ്പോയി, കുഴപ്പമില്ല. സ്കാറിൻ്റെ ഒരു പച്ച സ്കിൻ ഇട്ടുണ്ട്. ഓപ്പൺ അടിച്ച് നോക്കുവാണെങ്കിൽ അത് 24 മണിക്കൂറത്തേക്ക് ഇട്ടുണ്ട്. അത് അവിടെ കിടക്കട്ടെ. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിടിലും പോലത്തെ ടെക്നിക്കൽ കലക്കി ഉണ്ട്, ചുമ്മാ അങ്ങ് ഡയമണ്ട് അങ്ങ് വേസ്റ്റ് ചെയ്യാതെ ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് സ്പിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ടെക്നിക്കൊക്കെ ചെയ്ത് നോക്കൊക്കെ, എക്സ്ക്ലൂസീവ് സാധനമാണ്, നിങ്ങളും കൂടെ ചെയ്ത് നോക്കുക. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലക്കി റോയൽ ഉണ്ടല്ലോ, ഐ മീൻ നമ്മുടെ ഡയമണ്ട് ഗോൾഡ് റോയൽ, അത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഒരുപാട് വട്ടം ഇങ്ങനെ ഞെക്കി പിടിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന 2 വെള്ളം യൂസ് ഇങ്ങനെയാണ്, ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് 10 സ്പിൻ ചുമ്മാ അങ്ങടിച്ച് ഒറ്റ ഓപ്പൺ ചെയ്യണം. എൻ്റെ അത് ഒരു തേങ്ങ കിട്ടത്തില്ല, കാരണം നമ്മുടെ ലക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അവന്മാർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ലക്കി റോയലിൻ്റെ താഴെ 39 ലക്ക് കണ്ടില്ല, അതേപോലത്തെ ആ ലക്ക് നമുക്ക് ആ ഒരു ഫേഡബിലിനകത്ത് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഗൈസ് നമുക്ക് ചെയ്തു നോക്കാം, ചെയ്തു നോക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത ഡയമണ്ട് റോയൽ എടുത്തിട്ട് പിന്നെ ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ ഡയമണ്ട് റോയലിൻ്റെ ഈ ഒരു ബണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഗൈസ്, കൊള്ളാമല്ലേ ഈ ഡയമണ്ട് റോയലിൻ്റെ ബണ്ടിൽ, അതുകൂടെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം, എടുക്കാം. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് 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 10 സ്പിൻ കൂടെ ഒറ്റ ഞെക്കി ക്ലിക്ക് ചെയ്യാം. ഒറ്റ ഞെക്കി ക്ലിക്ക് കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് തുറന്നു വരും, അതാണ് നമുക്ക് വേണ്ടത്. സോ നൈസ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറേ മാജിക് ഫ്രേഗ്രൻസ് കലക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒരു ചാത്ത ഷൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ ഓൾറെഡി ഉള്ളതാണ്. അതും കൂടെ ഓക്കെ അടിച്ചു. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ ലക്കി റോയലിന് 16 ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം കേസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫെഡിലേക്ക് ഡയറക്റ്റ്ലി പോയിട്ട് ഇങ്ങനെ മാറി 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 ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ M8 ഒക്കെ ചുമ്മാ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ ഇങ്ങനെ വരെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നൈസ് സെറ്റാണ്. ഓക്കെ, ഇത് പക്ക വർക്കിംഗ് ടെക്നിക്ക് ആണ്. ഇതുപോലെ ഞാൻ ഏക്കെ എടുത്ത വീഡിയോ നിങ്ങൾക്കുണ്ടായിരിക്കും, ഇവോ ഏക്കെയും ഇവോ സ്കാറും ഇവോ M10 ഇതൊക്കെ എടുത്ത വീഡിയോയ്ക്കത്ത്, ഇവോ ഫാമസ് ഒക്കെ എടുത്ത വീഡിയോക്കത്ത് ഇതായിരുന്നു മെയിൻ. ഓക്കെ, ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നൈസ് ആയിട്ട് നൽകി, ഞാൻ 19 ഒരു സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് നോക്കാം, നമുക്ക് ആ ഒരു എൻ്റെ പൊന്നളിയ
MIT വേണ്ടി സ്പിൻ ചെയ്താ M4 ആയി വാ കിട്ടുന്നു. ഗരീര യു ആർ ഗ്രേറ്റ് ഗൈസ്, ഗരീരയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ ഗൈസ്, ഇങ്ങനെ നടന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പവർ കാണിക്കുക. ഇൻക്യുബേറ്ററിലൊക്കെ ഒരു വിളിച്ചാലോ, എൻ്റെ അടുത്ത് ഇൻക്യുബേറ്റർ വൗച്ചർ 4 എണ്ണം ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, 4 ഇൻക്യുബേറ്റർ വൗച്ചർ ഇരിപ്പുണ്ട്. ചുമ്മാ തങ്ങ് സ്പിൻ ചെയ്തേക്കാം, ഒന്നുമില്ല, കണ്ണും പൊട്ടി ചെയ്തേക്കാം. ലക്ക് കൂടുന്നെങ്കിൽ കൂടട്ടെ. ഓക്കെ ലക്ക് കൂടുന്നെങ്കിൽ കൂട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു അവൻ്റെ അച്ഛൻ്റെ, ഞാൻ പറയണില്ല, വായി തോന്നി വിളിച്ചാൽ പറയാം. സത്യമായി എന്തൊക്കെ വായി വരുന്നുണ്ട്. ഓക്കെ ഈ മോക്കോസ്റ്റോക്ക് എന്ത് തേങ്ങയുടെ ഇതൊന്നും ഞാൻ ഓപ്പൺ പോലും ആക്കിയിട്ടില്ല. ഫെഡിബിൽ, വേറെയും ഫെഡിബിൽ ഉണ്ടല്ലോ. ഓക്കെ ഇമോട്ടിൻ്റെ ഫെഡിബിലൊക്കെ കിടപ്പുണ്ട്, അതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് M1887 ഗൈസ്. ഓക്കെ M1887, ഈ ഒരു സമയത്ത് ഞാൻ പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഗൈസ് MIT ഗീവ് അവേ അതെങ്ങനെയാണ് വിശദമായിട്ട് ഈ വീഡിയോ അവസാനം പറയുന്നത്, ഫുള്ള് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അപ്പോൾ ലൈക്ക് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം ലൈക്ക് ചെയ്ത് പവർ കാണിക്കുക. സോ 39 ഡയമണ്ടിൻ്റെ അടുത്ത് സ്പിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം ഗൈസ് ഏതാ കിട്ടുന്നതെന്ന്. എടാ പോടാ, ഇറങ്ങിപ്പോ, നിന്റെ ഒക്കെ തന്തയ്ക്ക് വിളിച്ചാലേ ഇവന്മാർ സാധനം തരുന്നു. ഗൈസ് പണ്ടത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പണ്ടൊക്കെ എപ്പൊക്കെ ഗരീന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ എനിക്ക് സാധനങ്ങൾ അമ്മമാർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഏതായാലും ആ ഒരു പരിപാടി ഇവിടെ ചെയ്യണ്ട. ഓക്കെ 3 എണ്ണം, ഓക്കെ ഇതൊക്കെ ആവശ്യമുള്ള സാധനം, അതായത് 3 എണ്ണം ഉള്ള സമയത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗൈസ് ഞാനിത് അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചതിട്ടുണ്ട് നിങ്ങൾക്ക്, എൻ്റെ പൊന്നുള്ള സീനായിരിക്കും. ഓക്കെ ഞാൻ തന്നെ നോക്കിയിട്ടില്ല, ന്യൂ ലുക്ക്. ഓക്കെ കിടിലം പറഞ്ഞു നോക്കി, ഈ ലുക്ക് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കാരണം വേറെ ലെവൽ ആനിമേഷൻ ഒക്കെ വെച്ചിട്ട് മാസമായിട്ട് ഒരു കിടക്കുമ്പോഴത്തെ ഒരു ലുക്ക്. ഏതാ സാധനം കാണട്ടെ, ഏതാ മോനെ വേറെ ലെവൽ. ഓക്കെ MIT വേറെ ലെവലാണ്. ഈ സെഷൻ ഞാൻ MIT സ്കിന്നിന്റെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കാണുന്നത് എക്സ്ക്ലൂസീവ് ഇമോട്ടാണ് ഗൈസ്. ഏതാ സാധനം, എൻ്റെ സാധാരണ MIT വേറെ ലെവലായിട്ട് ഗൈസ്, എൻ്റെ പൊന്നളി വേറെ ലെവൽ. ഓക്കെ ഇമോട്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. കില്ല് എഫക്റ്റ് നോക്കട്ടെ, നമ്മൾ കില്ല് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും വരാൻ, നമ്മുടെ ഡെഡ് ബോഡി ഇങ്ങനെ കാണിക്കും. ഹിറ്റ് എഫക്റ്റ് അതും കൊള്ളാം, ഫയറിംഗ് എഫക്റ്റ് വേറെ ലെവൽ, കില്ല് അനൗൺസ്മെന്റ് എൻ്റെ പൊന്നളിയ വേറെ ലെവൽ. ഓക്കെ മാസ് മരികം എന്ന് പറയാം. ഓക്കെ സത്യം പറഞ്ഞത് അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. സോ യാ, ഓൾറെഡി വേറെ MIT ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ ഗൈസ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് MIT ഏതാണ് ഫ്രീ ഫയറിൽ കൊണ്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ അടുത്ത് 69 ഡയമണ്ടിന്റെ സ്പീഡ് നടത്താൻ വേണ്ടി പോവുകയാണ്. ഗൈസ് അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരം നിൽക്കുന്ന സമയം. ജസ്റ്റ് മിസ് എന്റെ പൊന്നളിയ അടുത്ത് വരെ എത്തിയായിരുന്നല്ലേ, കുറച്ചുകൂടി ഒന്ന് മരുന്ന് സാധനം കിട്ടിയാനായിരുന്നു. ഛേ, വിഷമമായി പോയി ഗൈസ്, വിഷമമായി പോയി. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, ഇത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഉറപ്പ് കിട്ടിയല്ലോ. ഗൈസ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്, അടുത്ത 99 ഡയമണ്ടാണ് നമ്മൾ വേണ്ട അടുത്ത് സ്പിൻ ചെയ്യാൻ വേണ്ടി. അത് ചെയ്തതിന് ഗൈസ് ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ബിസ് ലൈക്ക് ചെയ്യൂ ഗൈസ്. ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പവർ കാണിക്കുക. ഓക്കെ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ടോട്ടലി ഞാൻ എത്ര ഡയമണ്ടാണ് ഇതിനുവേണ്ടി സ്പിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഈ കണക്കിൽ ബുജ്ജിയായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ അത്രയും സന്തോഷം ഗൈസ്. ഓക്കെ വേറെ ലെവലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടോണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ചെറിയൊരു നല്ലൊരു പരിപാടി ആയിരിക്കും, പെട്ടെന്ന് എത്ര ഡയമണ്ട് ആയി നമുക്ക് മനസ്സിലാവും. ഓക്കെ നമുക്ക് 99 സ്പിൻ നടത്തി നോക്കാം. അതിനകത്ത് MIT കിട്ടിയതായിരുന്നു. എനിക്ക് MIT മേളിൽ വന്നിട്ട് ഇങ്ങനെ ടക്കുന്ന് അങ്ങോട്ട് അങ്ങ് പോയി, തേങ്ങ ഒരുമാതിരി ചാത്തം പിടിച്ച അവസ്ഥ. ഇതെന്താ ഒരു വെപ്പൺ ഫോർ ലോബി എന്നോ. പിന്നെ ഗൈസ് സ്പെഷ്യൽ ഒരു എബിലിറ്റിയുടെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്, അതായത് വെടി വെച്ചതിന് ശേഷം റീലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഐ മീൻ ഒരു റീലോഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് വെടി വെക്കുമ്പോൾ റേറ്റ് ഓഫ് ഫയർ കൂടും, അങ്ങനെ എന്തോ ഒരു ചെറിയൊരു എബിലിറ്റി ഇനി ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതങ്ങനെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഈ ഒരു ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യണം, അത്രയും സന്തോഷം. ഓക്കെ അടുത്ത 149 ഡയമണ്ടിൻ്റെയാണ് ഗൈസ് നമ്മളത് ചെയ്യാൻ വേണ്ടി പോവാണ്, വേറെ ലെവൽ. നമുക്ക് MIT ഇതിന് വേണ്ടിയാണ് ഇത്ര വലിയ വൈബ്രേഷനും കൺഗ്രാചുലേഷൻ വെച്ച് തൊലിച്ചത്. തേങ്ങ അവൻ്റെ ഉമാരൊക്കെ ഞാൻ എന്തുവാടേ പറയണ്ടേ, വലിയ കാര്യത്തിൽ ജസ്പി ഞാൻ വൈബ്രേറ്റ് ചെയ്തപ്പോൾ സത്യം വിചാരിച്ചു എൻ്റെ അവനെ ബഗ് അടിച്ച് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് കിട്ടി. നോക്കേ അവന്മാർ ഒരുമാതിരി എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. കരിയറിൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ജീവിതകാലത്ത് ഒരു കാലത്ത് ഗുണം പിടിക്കില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ വേറൊന്നും ചെയ്യാനില്ല. തേങ്ങ തലയന്മാർ ഡേ ഒന്ന് താടെ, ഇത്രയൊക്കെ നമ്മുടെ ഇന്ന് പൈസ തിന്നത് പോരെ നിങ്ങൾക്ക്, ഇത് കുറേ ആയല്ലോ. ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇതൊക്കെ എവിടെ കൊണ്ട് പൂഴ്ത്തി വെക്കാനും ഉദ്ദേശിച്ചു വെച്ചിരിക്കണേ. മര്യാദയ്ക്ക് ഒറ്റ ട്രൈയും കൂടെ ഞാൻ ചെയ്യും ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ആ ഒരു, ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്ന ആ ടെക്നിക്ക് നമ്മൾ ഒന്നുകൂടി യൂസ് ചെയ്ത് നോക്കുവാണ്. ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്കോ ക്ലിക്ക്. ഓക്കെ ക്ലിക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇതൊന്നും ബണ്ണി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സ്വന്തം കിട്ടാൻ വേണ്ടി ചുമ്മാ ക്ലിക്ക് ചെയ്താൽ. അഥവാ അങ്ങനെ ഇതിനകത്ത് ഒരു വടിക്ക് രണ്ട് പക്ഷി പോലെ സാധനം കിട്ടിയാലോ, വേറെ ലെവലായിരിക്കും. ഓക്കെ ഗൈസ് ക്ലിക്ക് ചെയ്തിട്ട് 10 സ്പിൻ എടുത്തിട്ട് ഒരു ക്ലിക്ക് കൂടെ നടത്തി. ഓക്കെ കിട്ടിണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡയമണ്ട് റോയലിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് ക്ലിക്കോ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് 10 ചെയ്യാനില്ല, ഒരു ഡയമണ്ടിന്റെ ചെയ്യാം. അതിനകത്ത് ഒരു ചാത്ത സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകൂടെ ഗൈസ് ഗോൾഡ് റോയൽ എടുത്ത് പിന്നെയും ഗൈസ് നമ്മുടെ ആ ഒരു ധൈര്യം സംഭവിച്ച് പിന്നെയും ഗൈസ് സ്പിൻ ചെയ്തിട്ട് ഒരു 10 നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തു.
അതേ സാധനം കിട്ടില്ല. ലക്ക് നോക്കുവാണെങ്കിൽ 61 ലക്ക് വരുത്തിട്ടുണ്ട് ഓക്കെ ഗോൾഡ് റോയലിന്. നമുക്കൊരു കാര്യം ചെയ്യാം ഈ 61 നമുക്ക് ഈ ഒരു ഗോൾഡ് റോയൽ 100% 99% ആക്കിയിട്ട് നമുക്ക് മറ്റേ ട്രൈ ചെയ്ത് നോക്കാം. കാരണം ലാസ്റ്റത്തെ 499 ഡയമണ്ട് ആയിരിക്കും മറ്റേ വില്ലിന് വേണ്ടത്. അത് എടുക്കാൻ ശരിയാകത്തില്ല, അത്യാവശ്യം ശരിയാകത്തില്ല. അതുകൊണ്ടിപ്പോൾ കളിച്ചവധി പതിനെട്ട് നോക്കാം. 72 ലക്ക് ആയിട്ടുണ്ട് കേസ്, 72. ഒരു 10 കൂടെ ചെയ്യുമ്പോഴത്തേക്കും 82 ആകാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ ആക്കുമ്പോഴത്തേക്കും നമുക്ക് രജിസ്റ്റർ അത്യാവശ്യമുള്ള എല്ലാം സെറ്റാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ 83 ലക്കായിട്ട് കേസ്, 83 ലക്കായിട്ടുണ്ട്. അതൊന്നുകൂടെ എന്ന് വെച്ചാൽ ഫ്രീ സ്പിന്നൊക്കെ ചെയ്യുന്ന നൈസായിട്ട് ലക്ക് കൂട്ടാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു നോക്കാം. ലക്ക് കൂട്ടി 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 എന്താണ് നമുക്ക് 99 വരെ എത്തിക്കാൻ പറ്റും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, 99 ലക്ക് വരെ എത്തിക്കാൻ പറ്റും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 99 ലക്ക് ആക്കിയിട്ട് ലാസ്റ്റത്തെ ആ ഇതിന് വേണ്ടി നൈസായിട്ട് എന്താണ് നമുക്ക് ആ ഫീഡ് ബില്ല് കറക്കി നോക്കാം. കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അയ്യോ 300 ഡയമണ്ട് ഇപ്പോൾ എത്രയായി? 90 ആയി ഗൈസ്, 99 എത്തിക്കാം ഗൈസ്, 99 എത്തിക്കാം. വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ്. 99 ലക്ക് ആക്കിയിട്ട് ഒരു മാസ് മൃഗമായിട്ടൊരു സ്പിൻ, ഏതാ റേഞ്ച് ഗൈസ്? ഗോൾഡ് റയർ 99 ലക്ക് എത്തിച്ചിട്ട് നമ്മുടെ ഫെഡ് ബില്ല് കറക്കുവാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ് കേട്ടോ, കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. 97 ആയിട്ടുണ്ട് കേസ്, 97, 98, 99 ആയി കാണും കേസ്. ഓക്കെ 99 ലക്കായിട്ടുണ്ട് കേസ്. ഓക്കെ 99 ലക്കായിട്ടുണ്ട് നമുക്ക്. അത് വെച്ച് നമുക്ക് ഫെഡ് ബില്ല് ഒന്നെടുത്തിട്ട് 199 ഡയമണ്ട് ഇതിന് കിട്ടുന്നത് ഉറപ്പാണ് കേസ്, ഉറപ്പാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ. ഓക്കെ, ഏതായാലും കേസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ കേസ് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഗിവ് അവേയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അണ്ട് കേസ് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതിനൊക്കെ ഇതിനകത്ത് ജസ്റ്റ് ഒന്നുള്ള ഈ ഒരു സ്ക്രീൻഷോ ലൈക്ക് ചെയ്ത് തന്നെ സ്ക്രീൻഷോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്നൊരു മെൻഷൻ അടിക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം നെയിം മീ ഗെയിമർ എന്നാണ് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം മെൻഷൻ അടിക്കുക, ഫോളോ കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇടുന്ന സ്റ്റോറീസ് റെഗുലർലി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേരായിരിക്കും അതിനകത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പിറ്റേ ദിവസത്തെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ഇത് തരുന്നതായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം തന്നെ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഓക്കെ, ഇൻകേസ് ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല, അവരുടെ അടുത്ത് നിങ്ങളുടെ ഐ ഡിക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുക്കുന്ന അയച്ചു തന്നാൽ മതി. നിങ്ങളുടെ ഐ ഡിയും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ 199 ഡയമണ്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. അവന്റെ എൻ്റെ പൊന്നളിയാ, ഈ 499 എടുത്ത് നമുക്ക് എടുക്കണം. എന്തായാലും കുറച്ച് കുഴപ്പമില്ല, എടുക്കൂന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. ഇറങ്ങിയാൽ ഇറങ്ങിയത് തന്നെയാണ്. ഓക്കെ, വേറെ ലെവലാണ്. 499 ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവോ M1887 എടുക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, 499 എൻ്റെ പൊന്നളിയാ, ഏതടാ ഏതടാ സാധനം, ഒന്നും പറയാം ഗൈസ്. വിഷയം 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 സാധനം. ഓക്കെ, പക്ഷേ കുറച്ച് പ്രശ്നമുണ്ട്, ഇത് അപ്ഗ്രേഡ് ചെയ്ത് മാത്രമേ നമുക്ക് ആ ലുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്കത് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യാൻ വീടിൻ്റെ ആധാരം പറ്റിയാൽ അവന്മാർ ചിലപ്പോൾ തന്നു വരത്തില്ല. സോ നെക്സ്റ്റ് വെയിറ്റ് ചെയ്യാം, അടുത്ത സ്പെഷ്യൽ വീട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും കേസ് എനിക്ക് ഒരു സ്പിന്നിംഗ് വീഡിയോ ഇഷ്ടമായി പ്ലീസ് കേസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിടുക്ക വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ. പിന്നെ ഗിവ് ആയിരുന്നു നിങ്ങൾ മറക്കരുത്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാം, ഇല്ലെങ്കിൽ മീ ഗെയിം സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല.